Hey guys, welcome back to another video. Ranjith here. So PSE examinations in നിലവാരത്തിലും പാറ്റേണിലും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ ആ മാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ആദ്യ ഘട്ടത്തിൽ കണ്ടക്ട് ചെയ്ത ഒരു പരീക്ഷയായിരുന്നു LDC മെയിൻസ് എക്സാമിനേഷൻ. സോ ഒരു ഗൈഡൻസ് പ്രോഗ്രാം എന്ന ഒരു ആശയത്തിൽ നമ്മളും ആദ്യമായിട്ട് തുടങ്ങിയ ഒരു കോഴ്സാണ് LDC മെയിൻസ് എക്സാമിനേഷന് വേണ്ടിയുള്ള ഒരു ഷോർട്ട് ടേം ഗൈഡൻസ് പ്രോഗ്രാം. സോ ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്ന ആസ്പിരൻസ് ഈ ഒരു എക്സാമിനേഷൻ കൈവരിച്ച മികച്ച വിജയം ആ ഒരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ആ ഒരു കോഴ്സിൽ നമ്മൾ സ്വീകരിച്ച ഒരു ബേസിക് സ്ട്രാറ്റജി എന്തായിരുന്നു, നമ്മുടെ ഒരു സക്സസ് ഫോർമുല എന്തായിരുന്നു എന്നത് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ. സോ ഈ ഒരു കാലഘട്ടത്തിൽ മറ്റ് എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അതൊരു ഹെൽപ്പായിരിക്കും. എനിവേ, വിത്തൗട്ട് ഫർദർ ഡിലേ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് ഈച്ച് ആൻഡ് എവറി വൺ. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്ന ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷനിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. സി അബ്സല്യൂട്ട്ലി, ഇത് നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെയും ഡിറ്റർമിനേഷൻ്റെയും ഫലമാണ്. എല്ലാ ക്രെഡിറ്റും, അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ളതാണ്. അതായത് ഈ മാറ്റങ്ങൾക്കനുസരിച്ച് പ്രിപ്പറേഷൻസ് ചെയ്ത് വളരെ മികച്ച വിജയം നേടിയ ആസ്പിരൻസ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുണ്ട്. 20-ൽ താഴെയും 50-ൽ താഴെയും അറൗണ്ട് 100 റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ട്. അബ്സല്യൂട്ട്ലി യു ഗൈസ് ഡിസേർവ് അപ്രിസിയേഷൻ. PSC കൊണ്ടുവന്നിട്ടുള്ള ഈ മാറ്റങ്ങൾക്കനുസൃതമായി പഠിച്ച് വളരെ മികച്ച റാങ്ക് കരസ്ഥമാക്കുക എന്നത്, പ്രത്യേകിച്ച് ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനിൽ കരസ്ഥമാക്കുക എന്നുള്ളത് അത്രയധികം ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ റിയലി റിയലി അപ്രീഷിയേറ്റഡ്. എന്നാൽ ഇവിടെ റാങ്കിൻ്റെ ബേസിസിലുള്ള ഒരു കാറ്റഗറൈസേഷനോ അതൊന്നുമല്ല നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി എനിക്ക് പേഴ്സണലി ഏറ്റവും അധികം ഹാപ്പിനെസ് നൽകിയ ഒരു കാര്യം, പൊതുവിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ PSC പരീക്ഷകളുമൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ, ചില മിത്തുകൾ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതായത് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ സാധാരണഗതിയിലുള്ള ചില തെറ്റിദ്ധാരണകളുണ്ട്, ബിഗിനേഴ്സിന് ഈ എക്സാമിനേഷൻസ് ക്ലിയർ ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ പഠനത്തിന് താരതമ്യേന സമയം കുറവുള്ള ആസ്പിരൻസ്, ഹൗസ് വൈഫ്സ്, വർക്കിംഗ് പ്രൊഫഷണൽസ്, ഇവർക്ക് ഈ എക്സാമിനേഷൻസിൽ കോമ്പറ്റ് ചെയ്യാൻ സാധിക്കുമോ, ക്ലിയർ ചെയ്യാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള ചില ചിന്തകൾ. ബട്ട് ലെറ്റ് മീ ടെൽ യു, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ആസ്പിരൻസ്, ഞാൻ ഈ മെൻഷൻ ചെയ്ത കാറ്റഗറിയിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ഹൗസ് വൈഫ്സ്, വർക്കിംഗ് പ്രൊഫഷണൽസ്, ഇവരിൽ മികച്ച വിജയം നേടിയ ആസ്പിരൻസ് ഉണ്ട്. അതായത് ജോലി നേടാൻ പര്യാപ്തമായിട്ടുള്ള റാങ്ക് നേടിയ ഒരുപാട് ആസ്പിരൻസ് ഉണ്ട്. സോ വളരെ ഓർഗനൈസ്ഡ് ആയി നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ഈ സാഹചര്യങ്ങളൊന്നും തന്നെ ഒരു പരിമിതിയല്ല എന്നുള്ളതിനുള്ള ഒരു തെളിവാണത്. മറ്റൊരു പ്രധാന കാര്യം, പ്രിപ്പറേഷൻസ് ചെയ്തതിന് ശേഷവും പ്രതീക്ഷിച്ച റാങ്ക് ലഭിക്കാതെ പോയ ചില ആസ്പിരൻസും ഉണ്ട്. സി, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഒട്ടും തന്നെ നിരാശരാകരുത്. ഏതെങ്കിലും ഘട്ടത്തിൽ, അതായത് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടോ ഒക്കെ വന്നിട്ടുള്ള ചില മിസ്റ്റേക്കുകൾ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ആ ഒരു റാങ്ക് ലഭിക്കാതെ പോയത്. സോ അതെന്താണ് എന്ന് തിരിച്ചറിയുക. സി, 10,000 വളരെ സീരിയസ് ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ ലക്ഷങ്ങൾ അപ്ലൈ ചെയ്ത് 10,000 വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു പരീക്ഷയാണ്. സോ അതിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക, റൈറ്റ് ആയിട്ടുള്ള പാത്തിലാണ് നിങ്ങളുടേത്. വന്ന ആ ഒരു ചെറിയ മിസ്റ്റേക്ക് എന്താണ് എന്നുള്ളത് തിരിച്ചറിയുക, അത് തിരുത്തുക, മുന്നോട്ട് പ്രിപ്പറേഷൻസ് ചെയ്യുക, തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. അതോടൊപ്പം വളരെ മികച്ച റാങ്ക് നേടി സർവീസ് ഉറപ്പിച്ച ആസ്പിരൻസിനോട് പറയാനുള്ളത്, നിങ്ങളുടെ ഈ ഒരു ഡെഡിക്കേഷനും ഡിറ്റർമിനേഷനും നിങ്ങൾക്ക് പബ്ലിക് സർവീസിലും പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു സക്സസ്സിൽ ഒരിക്കലും കാരിയർ അവേ ആയിട്ട് മാറാൻ പാടില്ല. മറ്റുള്ള ഡ്രീംസ്, അതായത് മറ്റുള്ള കരിയർ ഗോൾസ് നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിനായിട്ട് ഇനിയും ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലിയിൽ എത്തിച്ചേരുന്നതുവരെ, അല്ലെങ്കിൽ ആ ഒരു കരിയർ സ്വന്തമാക്കുന്നത് വരെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. എനിവേ, ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷന് ഏറ്റവും നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാനെങ്കിലും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ കൺഗ്രാജുലേഷൻസ്. മുന്നോട്ടും വളരെ മികച്ച രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ആൻഡ് നൗ അബൌട്ട് എ ഗൈഡൻസ് പ്രോഗ്രാം. ഒരു ഗൈഡൻസ് പ്രോഗ്രാം എന്നൊരു ആശയത്തിലേക്ക് നമ്മൾ എത്തുന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ്. സോ അതിന് പശ്ചാത്തലമായത് ഓഫ് കോഴ്സ് PSC കൊണ്ടുവന്നിട്ടുള്ള വലിയ മാറ്റങ്ങളാണ്. എക്സാമിനേഷൻ്റെ പാറ്റേണിലും നിലവാരത്തിലുമൊക്കെ വളരെ വലിയ ചേഞ്ചസ് ആണ് PSC കൊണ്ടുവന്നത്. സി, PSCയുടെ ഇൻറ്റൻഷൻ വളരെ ക്ലിയർ ആണ്. അതായത് എക്സാമിനേഷനെ കൂടുതൽ ഡൈനാമിക് ആയിട്ട് മാറ്റുക. സി, ഒരു റിക്രൂട്ടിംഗ് ഏജൻസി എന്ന രീതിയിൽ PSCയുടെ ഒരു ബേസിക് ഫംഗ്ഷൻ കൂടിയാണത്. അതായത് ഏറ്റവും അനലിറ്റിക്കൽ സ്കില്ലുള്ള, ലോജിക്കലി കാര്യങ്ങളെ കാണുന്ന ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുക, സർക്കാരിൻ്റെ പോളിസീസ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു വിഭാഗമാണ് ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സ് എന്നത്. സോ അത് ഏറ്റവും ഭംഗിയായി ചെയ്യാൻ സാധിക്കുന്ന ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുക, ആ ഒരു ധർമ്മമാണ് PSCക്കുള്ളത്. സോ അതിനുവേണ്ടി അനിവാര്യമായി കൊണ്ടുവന്ന ചില മാറ്റങ്ങളാണ്. സോ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, തീർത്തും മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷകളാണ് ഈവൻ ഡിഗ്രി ലെവലിൽ പോലും മുൻകാലത്ത് PSC കണ്ടക്ട് ചെയ്തിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതൽ അനലിറ്റിക്കൽ സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പരീക്ഷകൾ മാറുന്നു. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ തീർത്തും അനിവാര്യമായിട്ടുള്ള ഒരു മാറ്റമാണിത്. കാരണം ഈവൻ ക്ലറിക്കൽ ലെവലിലുള്ള ഒരു ജോലി മുതൽ അങ്ങോട്ട് സർക്കാർ സർവീസുകളിൽ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾ തീരുമാനമെടുക്കേണ്ട, അല്ലെങ്കിൽ അനലിറ്റിക്കലായിട്ട് കാര്യങ്ങൾ കാണേണ്ട സാഹചര്യങ്ങൾ വരും. സോ ആ ഒരു ഘട്ടത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ നിങ്ങളുടെ അടുത്തുണ്ടാകണമെന്ന് നിർബന്ധമില്ല. സോ എക്സാമിനേഷൻ പാസ്സാവുന്നതിൽ മാത്രമല്ല മുൻപോട്ടും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ബേസിക് അനലിറ്റിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്.
സോ അത് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എക്സാമിനേഷൻസ് പി എസ് സി മാറ്റുന്നു. സോ അതിൻ്റെ ഭാഗമായി പി എസ് സി ചെയ്ത കാര്യങ്ങളാണ്, അതായത് താരതമ്യേന വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് നൽകുന്നു, കൂടുതൽ ലോജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അനലിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നു, ഇത്തരത്തിലുള്ള വസ്തുതകൾ. സോ ഡൈനമിക് ആയിട്ടുള്ള ആസ്പിരൻസിനെ റിക്രൂട്ട് ചെയ്യുക എന്നതാണ് പി എസ് സിയുടെ ഒരു ബേസിക് ഇൻറ്റൻഷൻ. സോ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ അനലിറ്റിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പ് ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെൽഫ് സ്റ്റഡിയാണ്. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ റെഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഫീഡിംഗ് എന്ന ഒരു ശൈലിയിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ റെഫർ ചെയ്ത് വായിച്ച് പഠിക്കുമ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള അനലിറ്റിക്കൽ സ്കിൽസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ താരതമ്യേന ഒരു വലിയ സിലബസ് കൂടിയാണ്. സോ സെൽഫ് സ്റ്റഡിയുടെയും അതോടൊപ്പം തന്നെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു ഗൈഡൻസ് പ്രോഗ്രാം എന്ന രീതിയിൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ആശയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ വിജയം എന്നുള്ളത് എത്ര ഭംഗിയായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിനാണ്. സോ യു ഗൈസ് ഹാവ് എക്സിക്യൂട്ടഡ് ഇറ്റ് ടു പെർഫെക്ഷൻ ആൻഡ് വി ഹാവ് ഗോട്ട് ദ റിസൾട്ട്സ്. ഇനി ഈ ഒരു പ്രോഗ്രാമിന് പിന്നിൽ നമ്മൾ സ്വീകരിച്ച ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു, നമ്മുടെ ഒരു സക്സസ് ഫോമുല എന്തായിരുന്നു എന്നതിനെക്കുറിച്ചാണ്. സോ ഇത് നമ്മൾ ഇൻവെൻറ്റ് ചെയ്തൊരു സക്സസ് ഫോമുല എന്ന രീതിയിലൊന്നുമല്ല, ബേസിക്കലി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ സ്വീകരിക്കാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. സോ ആദ്യമായി നമ്മൾ ചെയ്തത് ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ പി എസ് സി കൊണ്ടുവന്നപ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട ചലഞ്ചുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. അതായത് സിലബസിൽ ചില പുതിയ റീജിയൻസ് കൊണ്ടുവരുന്നു, പാറ്റേണിൽ ചേഞ്ചുകൾ കൊണ്ടുവരുന്നു, ആ ക്വസ്റ്റ്യൻസിൻ്റെ ട്രെൻഡിൽ മാറ്റം കൊണ്ടുവരുന്നു, കൂടുതൽ ഡൈനാമിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് മാറുന്നു, അതോടൊപ്പം തന്നെ ടൈം എന്നുള്ളതും ഒരു ചലഞ്ചാണ്. സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. സോ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സിലബസിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ, അതായത് പുതിയ ചില റീജിയൻസ് ഒക്കെ പി എസ് സി ഉൾപ്പെടുത്തുന്നു. സി ചില കാര്യങ്ങളിൽ നമ്മൾക്ക് ഈവൻ ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാകാം, എന്നാൽ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി എന്ന രീതിയിൽ ഏത് രീതിയിലാണ് പരീക്ഷ കണ്ടക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സിലബസ് ഡിസൈൻ ചെയ്യേണ്ടത്, ഇത് പി എസ് സിയുടെ ഒരു വിവേചനാധികാരമാണ്, പി എസ് സിയുടെ ഡിസ്ക്രിപ്ഷനാണ്. സോ അതിനൊരു റിബല്യസ് ആയിട്ട് കാണുന്നതിന് പകരം അവിടെ നിന്നും എന്ത് അഡ്വാൻറ്റേജ് ആണ് നേടാൻ സാധിക്കുക, ആ കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സോ അങ്ങനെ ഈ പുതിയ റീജിയൻസിൽ എങ്ങനെ അഡ്വാൻറ്റേജ് നേടാം എന്ന രീതിയിൽ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം പഠനത്തിനായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കേണ്ട സോഴ്സസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, അതായത് മാർക്കറ്റിൽ പുതുതായി ഇറങ്ങുന്ന ഒരു റാങ്ക് ഫയലിനെ ബേസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റാൻഡം പി ഡി എഫിനെ ബേസ് ചെയ്തുകൊണ്ടോ അല്ല പി എസ് സി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത്. ബേസിക്കലി ഈ ഒരു സിലബസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് സ്കൂൾ ലെവലിലുള്ള പാഠ്യപദ്ധതികൾ, അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് അല്ലെങ്കിൽ സ്കീമുകൾ, ഇത്തരത്തിലുള്ള വസ്തുതകൾ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. സോ അതാണ് നമ്മൾ അടുത്ത ഘട്ടത്തിൽ ചെയ്തത്. അതായത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സോഴ്സുകൾ നമ്മൾ കണ്ടെത്തി, പ്രത്യേകിച്ച് പുതിയ റീജിയൻസ് ഈവൻ ഗവൺമെൻറ് വെബ്സൈറ്റുകളിൽ നിന്നും റെഫർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ചില ഡോക്യുമെൻറ്റുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കളക്ട് ചെയ്തു. അതിനുശേഷം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് റിവിഷനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ നിശ്ചിത സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കി. സോ ഈ ഒരു പ്ലാൻ സെറ്റ് ചെയ്തപ്പോഴും നമ്മൾ ചെയ്ത ഒരു കാര്യം ഒരല്പം ചലഞ്ചിങ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയത്. അതിൻ്റെ കാരണം ഇങ്ങനെ ഒരു പ്ലാൻ നമ്മൾ ഡിസൈൻ ചെയ്താലും മേ ബി ഒരു 100% നമ്മൾക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കണമെന്നില്ല. സോ ഈവൻ ഒരു 80-90% എക്സിക്യൂട്ട് ചെയ്താൽ പോലും നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ലഭിക്കണമെങ്കിൽ ഒരല്പം ചലഞ്ചിങ് ആയിട്ട് നമ്മൾ പ്ലാൻ സെറ്റ് ചെയ്യുക. സോ ആ ഒരു രീതിയിൽ നമ്മൾ ഒരു പ്ലാൻ സെറ്റ് ചെയ്തു, വളരെ ഒതൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്തു. എല്ലാത്തിലും ഉപരി ഏറ്റവും ഭംഗിയായിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആസ്പിരൻസ് അത് എക്സിക്യൂട്ട് ചെയ്തു. അർഹമായിട്ടുള്ള വിജയം തന്നെ അതിലൂടെ നേടാനായിട്ടും സാധിച്ചു. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഈ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസ് പാസ്സാവുക എന്നുള്ളത്. സി നിങ്ങൾക്ക് പ്രതീക്ഷിച്ച റാങ്ക് ലഭിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ച രീതിയിൽ എക്സാമിനേഷൻ വിജയം നേടാനായിട്ട് സാധിച്ചില്ല എങ്കിൽ ഈ ഘട്ടങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ചില മിസ്റ്റേക്കുകൾ വന്നിരിക്കാം, അതെന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഉദാഹരണത്തിന് ചില ആസ്പിരൻസ് എങ്കിലും പറഞ്ഞ ഒരു കാര്യമാണ്, അതായത് ഈ എക്സാമിനേഷൻസിൽ ചില പരീക്ഷകൾ കണ്ടപ്പോൾ ആ ചോദ്യങ്ങൾ കണ്ട് വളരെയധികം സർപ്രൈസ്ഡ് ആയി എന്നതിനെക്കുറിച്ച്. സി അതിൻ്റെ അർത്ഥം ആ ചലഞ്ചുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പി എസ് സിയുടെ റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡുകൾ എന്താണ്, ക്വസ്റ്റ്യൻസിൻ്റെ നേച്ചർ എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ വളരെ റിബല്യസ് ആയി കണ്ടുകൊണ്ട് അത്തരത്തിൽ നെഗറ്റീവായിട്ട് എടുക്കാതെ അവിടെ നിന്നും എന്ത് അഡ്വാൻറ്റേജ് ആണ് നേടാൻ സാധിക്കുക എന്നത് ചിന്തിക്കുക. കാരണം എൻഡ് ഓഫ് ദി ഡേ ഇതൊരു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനാണ്, എല്ലാവർക്കും ഇതേ സിലബസും ഇതേ ക്വസ്റ്റ്യൻ പേപ്പറും തന്നെയാണുള്ളത്, ആ ഒരു കാര്യം ഓർക്കുക. അതോടൊപ്പം മൂന്നാമത് ഞാൻ മെൻഷൻ ചെയ്തതുപോലെ സോഴ്സുകൾ, ഇതെപ്പോഴും ഉദ്യോഗാർത്ഥികൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്, ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിന് വേണ്ടി മൾട്ടിപ്പിൾ സോഴ്സുകളെ ഡിപ്പെൻഡ് ചെയ്യുക, ഒതൻറ്റിക് അല്ലാത്ത സോഴ്സുകളെ ഡിപ്പെൻഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലാനിങ്ങിൽ വരുന്ന ഒരു മിസ്റ്റേക്സ്, ഈ സാധാരണഗതിയിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോവുക അല്ലെങ്കിൽ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോവുക, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു പ്ലാൻ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നതുകൊണ്ടാണ്. സോ സമയത്തിനനുസരിച്ച് അതിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയും ശ്രമിക്കണം. സോ ഈ രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യുന്നത് എങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതൊരു എക്സാമിനേഷനും ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ഒരു ബേസിക് സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ആൻഡ് ഗൈസ്, പ്ലീസ് ഡു ജോയിൻ അസ് ഓൺ ടെലിഗ്രാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സ്റ്റഡി മെറ്റീരിയൽസ്, നമ്മുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, ഇതെല്ലാം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴിയാണ്. സോ നിങ്ങൾ പി എസ് സി പാഠശാല ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ടെലിഗ്രാം ആപ്ലിക്കേഷനിലുള്ള സെർച്ച് ഓപ്ഷനിൽ പി എസ് സി പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു പബ്ലിക് ചാനൽ നിങ്ങൾക്ക് ലഭ്യമാകും. സോ വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻസ് ടു ഓൾ ഓഫ് യു ഗൈസ് ആൻഡ് എ ബിഗ് താങ്ക്സ്. അതായത് നിങ്ങളുടെ ഒരു കോപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ ഇല്ലാതെ നമ്മൾക്ക് ഈ ഒരു പ്രോഗ്രാം ഇത്രയും വലിയ സക്സസ് ആയിട്ട് മാറ്റാൻ സാധിക്കുകയില്ല. സോ ബിഗ് താങ്ക്സ് ഫോർ ദാറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ കൈൻഡ് വേർഡ്സ്. ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിയതിന് ശേഷം ഒരുപാട് ആളുകൾ അത്തരത്തിൽ മെസ്സേജ് ചെയ്തിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അതോടൊപ്പം മുന്നോട്ട് പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആസ്പിരൻസിനോട് പറയാനുള്ളത്, സി നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് മാറേണ്ടത് നിങ്ങളുടെ ആ ഒരു കഴിവിലുള്ള വിശ്വാസവും നിങ്ങളുടെ ഡെഡിക്കേഷനും നിങ്ങളുടെ പ്രിപ്പറേഷനും ഒക്കെ തന്നെയാണ്. സോ അത് ഭംഗിയായിട്ട് നിർവഹിക്കുക, തീർച്ചയായിട്ടും വിജയം നേടാനായിട്ട് സാധിക്കും. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഐ സി യു ഇൻ ദ നെക്സ്റ്റ് വൺ.